ഗുഡ് മോർണിംഗ്. നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വിൽകോക്സൺ മാച്ച്ഡ് പെയർ സൈൻ റാങ്ക് ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ മെത്തേഡ് ആയിരുന്നു നമ്മൾ എടുത്തത്. ഇനി അതിന്റെ അത് വെച്ചിട്ട് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു എക്സാമ്പിള് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്, എൻ എക്സ്പെരിമെന്റ് ഈസ് കണ്ടക്ടഡ് ടു ജഡ്ജ് ദ ഇഫക്റ്റ് ഓഫ് ബ്രാൻഡ് നെയിം ഓൺ ക്വാളിറ്റി പെർസെപ്ഷൻ. 16 സബ്ജക്ട്സ് ആർ റിക്വയർഡ് ഫോർ purpose and are asked to take test the and compare two samples of product on a set of scale items judged to be ordinal. The following data are obtained. Test the hypothesis using Wilcoxon matched pair sign rank test that there is no difference between the perceived quality of two samples used 5% level of significance. അതായത് നമുക്ക് തന്നേക്കണത് രണ്ട് ബ്രാൻഡുകൾ തന്നിട്ടുണ്ട്, ഒരു സാമ്പിളിൻ്റെ ഇത് നമുക്ക് അത് കമ്പയർ ചെയ്തിട്ട് ഇത് തമ്മിൽ ഡിഫറൻസ്, ഈ രണ്ട് സാമ്പിൾസ് തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും എഴുതി വെക്കണം. അപ്പൊ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എച്ച് നോട്ട് ആണ്, അതായത് There is no difference between the perceived quality of two samples against the alternative hypothesis. അതായത് എച്ച് നോട്ട് എന്ന് പറയുന്നത് ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നത്. എച്ച് വൺ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ്, There is difference between perceived quality of two samples. അതായത് ഈ രണ്ട് സാമ്പിൾസ് തമ്മിൽ ക്വാളിറ്റി തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഓൾട്ടർനേറ്റീവ്, ഡിഫറൻസ് ഇല്ല എന്നാണ് എച്ച് നോട്ട്. അപ്പൊ നമ്മൾ ചെയ്തു വന്നിട്ട് ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യും, എന്നിട്ട് ഓൾട്ടർനേറ്റീവിനെ ആക്സെപ്റ്റ് ചെയ്യും. അതല്ല ഇനിയിപ്പോ ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നള്ളിനെ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യണത്. അപ്പൊ ഇനി എങ്ങനെയാ ഇത് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ലെറ്റ് ഡി ഐ റെപ്രസെന്റ് ദി ഡിഫറൻസ് സ്കോർസ് ഫോർ എനി മാച്ച്ഡ് പെയർ, വി റാങ്ക് ഓൾ ഡി ഐ വിത്തൗട്ട് റിഗാർഡ് ടു ദയർ സൈസ്. അപ്പൊ ഇവിടെ ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രാൻഡ് എയും ബ്രാൻഡ് ബിയും തമ്മിലുള്ള ഡിഫറൻസ് കാണുകയാണ് ചെയ്യണത്. അപ്പോ ഇതാണ് ബ്രാൻഡ് എ എന്ന് പറയുന്നത്, ബ്രാൻഡ് എയുടെ വാല്യൂസ് ബ്രാൻഡ് ബിയുടെ വാല്യൂസ് 16 വാല്യൂസ് ഉണ്ട്. ഇനി അത് തമ്മിലുള്ള ഡിഫറൻസ് കാണണം. അപ്പൊ ഡിഫറൻസ് കാണുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്നതിന്ന് രണ്ടാമത് തന്നിരിക്കുന്നത് കുറച്ചാൽ മതി, അതല്ലാണ്ട് നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നെഗറ്റീവ് സൈനൊക്കെ വരാം, നമ്മൾ സൈൻ കൺസിഡർ ചെയ്യണ്ട, നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ടേബിളിൽ നിന്ന് രണ്ടാമത് തന്നിരിക്കുന്നത് കുറച്ച് എഴുതാം. അപ്പൊ നമുക്ക് ഡിഫറൻസുകൾ കിട്ടും, 16 ഡിഫറൻസ് കിട്ടും, 22, 2, 4, 12 എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നെഗറ്റീവ് സംഖ്യകളും ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡിഫറൻസ് കണ്ടുവച്ചു, അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ റാങ്ക് ആക്കണം. അതില് നമ്മൾ ആദ്യം തന്നെ സീറോ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഒരെണ്ണം സീറോ ആയിട്ട് കിട്ടി, ആ സീറോ വന്നത് നമ്മൾ ഒഴിവാക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്, ഡിഫറൻസ് സീറോ ഉണ്ടെങ്കിൽ നമ്മൾ അതന്നെ അങ്ങോട്ട് ആ സീറോനെ അങ്ങോട്ട് നമ്മൾ ഒഴിവാക്കും. അപ്പൊ ഇതിൽ ഒരു സീറോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 16 ഒന്ന് കുറഞ്ഞു, അപ്പൊ 15 പിന്നെ എന്ന് പറയുന്നത് 15. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവ് സൈൻ എല്ലാം ഒഴിവാക്കി പ്ലസ് സൈൻ ആക്കിയിട്ട് ഇതിനെ എഴുതണം. ഈ നമ്പേഴ്സിനെ എല്ലാം തന്നെ എല്ലാം പോസിറ്റീവ് ആയിട്ട് എഴുതണം, നെഗറ്റീവ് ഉള്ളതിനൊക്കെ പോസിറ്റീവ് ആക്കി എഴുതണം, സീറോ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത് എഴുതണം. അപ്പൊ നമുക്കിവിടെ എല്ലാം 22, 2, 4, 12, 11, 15, 28, -5 എന്നുള്ളത് 5 ആവും, 5, 8, 4, 1, 10, 2, 25, 7 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻസ് ഉണ്ടായിരിക്കും നമ്പർ, ആ റിപ്പീറ്റഡ് നമ്പേഴ്സ് ഒഴിവാക്കരുത്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ 2 ഉണ്ട് 2, 4 ഉണ്ട്, അപ്പൊ നമ്മൾ ആ 2 ഉണ്ടല്ലോ എന്ന് വെച്ച് 2 ഒരു പ്രാവശ്യം എഴുതിയാൽ പോരെ, അങ്ങനെയല്ല, എത്ര പ്രാവശ്യം റിപ്പീറ്റേഷൻ ഉണ്ടോ അത്രയും എഴുതണം, അല്ലെങ്കിൽ നമ്മുടെ എന്നിൽ വ്യത്യാസം വരും. എന്നിവിടെ 15 ആണ്, നമ്മൾ ഒരു 2 എഴുതുന്നുള്ളൂ, ഒരു 4 എഴുതുന്നുള്ളൂന്നുണ്ടെങ്കിൽ രണ്ട് നമ്പർ അവിടെ കുറഞ്ഞു, N13 ആയിട്ട് മാറും. അപ്പൊ റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ എഴുതണം. അപ്പൊ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ ആദ്യം 1 വരും, പിന്നെ 2, 2, പിന്നെ 4, 4, പിന്നെ 5, 7, 8, 10, 11, 12, 15, 22, 25, 28. അപ്പൊ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതി. ഇനി നമ്മൾ റാങ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റാങ്ക്
1 to 15 വരെ റാങ്ക് കൊടുക്കുകയാണ് ചെയ്യണത്. കാരണം 15 നമ്പേഴ്സ് ആണല്ലോ ഉള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ചെറുതിന് ചെറിയ റാങ്കും വലുത് കൂടുന്തോറും നമ്മൾ അങ്ങനെ 15 വരെ റാങ്ക് കൊടുക്കും. അപ്പൊ വണ്ണിന് നമ്മുടെ ചെറിയ നമ്പർ അതിന് നമ്മൾ ഫസ്റ്റ് റാങ്ക് എന്ന് കൊടുത്തു, ഫസ്റ്റ് പൊസിഷൻ കൊടുത്തു. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൂ ഉണ്ട്, ശരിക്കും വരുന്നത് 2, 3 അങ്ങനെ 2, 3 പൊസിഷൻ ആണ് വരുന്നത്. പക്ഷെ ഇവിടെ സെയിം നമ്പർ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ആവറേജ് പൊസിഷൻ ആണ് എഴുതുക. ഇത് ശരിക്കും രണ്ടാമത്തെ പൊസിഷൻ, ഇത് മൂന്നാമത്തെ പൊസിഷൻ ആണ്. അപ്പൊ സെയിം ആയതുകൊണ്ട് നമ്മൾ അതിനെ സെക്കൻഡിന്റെയും തേർഡിന്റെയും ആവറേജ് എഴുതണം. അപ്പൊ 2+3/2 എഴുതണം, അപ്പൊ 2.5 കിട്ടും. ഇനി അടുത്തത്, പക്ഷെ ഇനി നമ്മൾ നോക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ കഴിഞ്ഞു, തേർഡ് പൊസിഷൻ കഴിഞ്ഞു, ഇനി 4 വരുന്നത്, 4 രണ്ട് പ്രാവശ്യം വരുന്നത് ഫോർത്തിലും പൊസിഷനിലാണ്. അപ്പൊ നമ്മൾ ഫോർത്ത് പൊസിഷന്റെയും ഫിഫ്ത്ത് പൊസിഷന്റെയും ആവറേജ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ 4+5/2 എഴുതി, 4.5. ഇനി അപ്പൊ നമുക്കിപ്പോ ശരിക്കും ഫസ്റ്റ് റാങ്ക് പോയി, ഇത് സെക്കൻഡ് റാങ്ക് ആയിരുന്നു, ഇത് തേർഡ് ആയിരുന്നു, ഫോർത്ത് ആയിരുന്നു, ഫിഫ്ത്ത് ആയിരുന്നു. ഇനി അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് 6th ആണ്. അപ്പൊ അതിന് നമ്മൾ 6th എന്ന് കൊടുത്തു. ഇനി റിപ്പീറ്റേഷൻസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് എഴുതാം. 6 കഴിഞ്ഞാൽ പിന്നെ 7, പിന്നെ 8, 9, 10, 11, 12, 13, 14, 15. അപ്പൊ നമ്മൾ റാങ്ക് 1 to 15 കൊടുത്തു. അപ്പൊ അതിൽ റിപ്പീറ്റഡ് വന്നതുകൊണ്ടാണ് നമ്മൾ സെയിം നമ്പർ ആയതുകൊണ്ട് ഏതൊക്കെ പൊസിഷനിലാണോ ആ പൊസിഷൻസിന്റെ ആവറേജ്. ഇപ്പൊ ഇത് 2 വന്നേക്കുന്നത് 2-ലും 3-ലും ആയതുകൊണ്ട് 2-ന്റെയും 3-ന്റെയും ആവറേജ് പൊസിഷൻ എഴുതി. ഇനി 4 വന്നിരിക്കുന്നത് 4-ന്റെയും 5-ന്റെയും സ്ഥാനത്ത് ആയതുകൊണ്ട് അതിന്റെ ആവറേജ് പൊസിഷൻ എഴുതി. അല്ലാത്തത് നമ്മള് ഇപ്പൊ 5 വരെയുള്ള പൊസിഷൻ കഴിഞ്ഞു, ഇനി 6, 7, 8, 9, 10, 11, 12, 13, 14 അങ്ങനെ നമ്മൾ റാങ്ക് കൊടുത്തു. ഇനിയിപ്പോ ഇത് 2 വന്നതുകൊണ്ടാണ്, ഇനിയിപ്പോ 2 തന്നെ 3 പ്രാവശ്യം ഉണ്ടെങ്കിലോ, അപ്പൊ 2-ാമത്തെ പൊസിഷൻ, 3-ാമത്തെ പൊസിഷൻ, 4-ാമത്തെ പൊസിഷൻ. അപ്പൊ അതിന്റെ ആവറേജ് എടുത്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ 2+3+4/3 എടുത്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ എത്ര റിപ്പീറ്റേഷൻ ഉണ്ടോ അതിനനുസരിച്ച് അങ്ങനെ റാങ്ക് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോ ഇനി നമുക്ക് സ്റ്റെപ്സ് നോക്കാം. ആദ്യം നമ്മൾ എന്താണ് ചെയ്തത്, DI ഡിഫറൻസ് എഴുതി, പിന്നെ റാങ്ക് എഴുതി വിത്തൗട്ട് കൺസിഡർ ദേർ സൈൻ. സൈൻ കൺസിഡർ ചെയ്യാണ്ട് റാങ്ക് എഴുതി. ഈച്ച് റാങ്ക് പ്രിഫിക്സ് ദി സൈൻ ഓഫ് ദി ഡിഫറൻസ്. ഇഫ് എനി DI=0 നമ്മൾ അത് ഡിലീറ്റ് ചെയ്യും. അത്രയൊക്കെ നമ്മൾ ചെയ്തു. ആദ്യം തന്നെ നമ്മൾ 0 ഡിലീറ്റ് ചെയ്തു, ഡിഫറൻസ് എഴുതി, റാങ്ക് എഴുതി. ഇനി ഇഫ് ദെർ ആർ ടൈസ് ഇൻ സം വാല്യൂസ് ഓഫ് DI ആവറേജ് റാങ്ക് സച്ച് പേയേഴ്സ്, അതായത് ഇപ്പൊ സപ്പോസ് 6 ഇതുണ്ടെന്ന് വിചാരിക്കുക, -0.5, -1, -2, -2, -3. അപ്പൊ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പൊ 0.5, 1, 2, 2, 3 ആയിരുന്നു. എന്നിട്ട് അതിന്റെ റാങ്ക് ഇവിടെ ഇപ്പൊ 2, 2, 2 എന്ന് പറയുന്നത് ആദ്യത്തേന്, ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ. 2 ഏതൊക്കെ പൊസിഷനിൽ വരുന്നത്, 3, 4, 5 പൊസിഷനിലാണ് 2 വരുന്നത്. അപ്പൊ അതിന്റെ ആവറേജ് 3, 4, 5/3. അപ്പൊ 4 കിട്ടും. അപ്പൊ ഇത് ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ, ഇത് 3 എണ്ണം 4 ആണ്. അപ്പൊ 4, 4, 4. ഇപ്പൊ എത്ര പൊസിഷൻ പോയി, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് പൊസിഷൻ പോയി. അപ്പൊ 3 എന്ന് പറയുന്നത് 6th വരും. അങ്ങനെയാണ് ചെയ്യണത്. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എഴുതിയല്ലോ നമുക്ക് കിട്ടിയതിനെ, ഇപ്പൊ നമ്മള് റാങ്ക് എഴുതി. ഇനി അടുത്ത ഒരു ഫൈനൽ ടേബിൾ വരയ്ക്കണം. ഫൈനൽ ടേബിളിൽ നമ്മൾ ചെയ്യണത് പെയർ, 1 to 16 നമ്പർ ഉണ്ട്, ബ്രാൻഡ് എ, ബ്രാൻഡ് ബി, ഡിഫറൻസ് എഴുതി. ഇനി നമ്മൾ റാങ്ക് എഴുതി. റാങ്ക് ചെയ്തപ്പോ 0 അവിടെ നമ്മൾ ഡാഷ് ഇട്ടു. ബാക്കി നമുക്ക് ഈ റാങ്ക് കിട്ടിയല്ലോ കറസ്പോണ്ടിങ്. ഇപ്പൊ 22 ആണ് ആദ്യം കിടക്കണം, അതിന്റെ നമുക്ക് റാങ്ക് കിട്ടിയത് 13 ആണ്. അപ്പൊ 13 എഴുതി. 2-ന്റെ നമുക്ക് 2.5 ആയിരുന്നു, 4-ന്റെ 4.5. 12-ന്റെ റാങ്ക് നമുക്ക് വരണത് 11 ആണ്. അങ്ങനെ കറസ്പോണ്ടിങ് ഡിഫറൻസിന്റെ നേരെയുള്ള റാങ്കുകൾ എടുത്തു എഴുതുക. ഇനി നമ്മൾ അടുത്ത കോളം എന്ന് പറയുന്നത് ഈ റാങ്കിനെ നമ്മൾ പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും ചെയ്യണം. അതായത് ഇപ്പോ ഇവിടെ നമ്മൾ നെഗറ്റീവ് സംഖ്യകൾ ഉള്ളത് പോസിറ്റീവ് സംഖ്യകളാക്കിയിട്ടാണല്ലോ റാങ്ക് കണ്ടുപിടിച്ചേ. അപ്പൊ അത് നമ്മൾ നെഗറ്റീവ് ആക്കി എഴുതണം. അതായത് നെഗറ്റീവ് പ്ലസ് ഉള്ളത് ഇപ്പൊ ഈ ആദ്യം മുതലേ പ്ലസ് ഉള്ളതെല്ലാം പ്ലസ് ആയി തന്നെ 13, 2.5 അതൊക്കെ നെഗറ്റീവ് സംഖ്യകൾ വരുന്നത് ഏതൊക്കെയാണോ നമ്മൾ നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവ് ആക്കി എഴുതി അതിന്റെ കറസ്പോണ്ടിങ് റാങ്ക് നെഗറ്റീവ് ആക്കി ഇവിടെ എഴുതാം. ഇവിടെ -5 ആയിരുന്നു, 6 ആണ് റാങ്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ ശരിക്കും -6 ആണ് റാങ്ക്. അപ്പൊ -1 ആയിരുന്നു, അതിന്റെ റാങ്ക് 1 കിട്ടി. അപ്പൊ അത് -1 പോസിറ്റീവ് ഉള്ളത് ഡാഷ് ഇട്ടു. പിന്നെ നെഗറ്റീവ് വരുന്നത് ഇവിടെയായിരുന്നു, -10 ആണ് റാങ്ക്, ശരിക്കും -9 ആണ്.
മൈനസ് ടുവിന് 2.5 ആയിരുന്നു, അത് ശരിക്കും മൈനസ് 2.5. അങ്ങനെ നെഗറ്റീവ് ഉള്ളത് സെപ്പറേറ്റ് ആക്കി പോസിറ്റീവ് ഉള്ളതാക്കി. ഇനി നമ്മൾ ആഡ് ചെയ്യും. ഈ പോസിറ്റീവ് റാങ്കുകൾ നമ്മൾ ആഡ് ചെയ്തപ്പോൾ 101.5 കിട്ടി. പിന്നെ നമുക്ക് നെഗറ്റീവ് ഉള്ളതിന്റെ നമ്മൾ ആഡ് ചെയ്തു, അപ്പൊ നമുക്ക് മൈനസ് 18.5. അങ്ങനെ ആഡ് ചെയ്ത് ഫൈനൽ ടേബിൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി ഈസ് കാൽക്കുലേറ്റഡ് വിച്ച് ഹാപ്പൻസ് ടു ബി സ്മോളർ സം ഓഫ് ലാക്ടസ് സൈൻ റാങ്ക് ഒബ്റ്റെയ്ൻ ബൈ ടോട്ടലിംഗ് ഓൾ റാങ്ക്സ് വിത്ത് പോസിറ്റീവ് സൈൻസ് ടോട്ടലിംഗ് സെപ്പറേറ്റ്ലി ഓൾ റാങ്ക്സ് വിത്ത് നെഗറ്റീവ് സൈൻ. അതായത് റാങ്കിനെ പോസിറ്റീവ് സൈൻസ് ആക്കും നെഗറ്റീവ് സൈൻസ് ആക്കും, എന്നിട്ട് ആഡ് ചെയ്ത് രണ്ട് ടോട്ടൽ സെപ്പറേറ്റ് ടോട്ടൽ കാണും. ദി സ്മോളർ ഓഫ് ദിസ് സം ഈസ് ടി, അതിലെ ചെറിയ സം ഏതാണോ അതാണ് ടി എന്ന് പറയുന്നത്. ഫോർ ദി പർപ്പസ് ഓഫ് ആക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് ദി നൾ ഹൈപ്പോത്തസിസ് ഓഫ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ഗിവൺ പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ അറ്റ് ഡിസൈഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വി കമ്പയർ ദി ഒബ്സർവ്ഡ് വാല്യൂ ടി വിത്ത് ദി ടാബുലേറ്റഡ് വാല്യൂ ടി ഇൻ ദി ഗിവൺ ടേബിൾ. If the calculated value is less than or equal to tabular value, we reject the null hypothesis. അതായത് ഇനി നമുക്ക് ഇങ്ങനെ ടേബിൾ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞിട്ട് ഫൈനൽ ടേബിൾ എഴുതി, ഇതിൽ രണ്ട് സമ്മ് സെപ്പറേറ്റ് കണ്ടു, പോസിറ്റീവിന്റെ സമ്മും നെഗറ്റീവിന്റെ സമ്മും. ഇനി നമ്മൾ സമ്മ് നോക്കുമ്പോൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യില്ല. ഇതിൽ സമ്മിൽ ഏറ്റവും ചെറുത് ഏതാണോ, ചിലപ്പോൾ നെഗറ്റീവുകളായിരിക്കും കൂടുതൽ, അത് നമുക്ക് പറയാൻ പറ്റില്ല. സമ്മിൽ ചെറുത് ഏതാണോ അത് നമ്മൾ ടി ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടെ മൈനസ് നോക്കണ്ട, 18.5 എന്ന് കിട്ടി ടി. ഇനി നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ നോക്കണത്. ഇതിപ്പോ ടേബുലേറ്റഡ് കോളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ആണ് 18.5. നമുക്ക് ഇവിടെ ആൽഫ തന്നിട്ടുണ്ടായിരുന്നു, 0.05 ആൽഫ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഇനി അത് ഒബ്സർവ്ഡ് വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ ശരിക്കും എന്നെ നമുക്ക് 16 ആയിരുന്നു, പക്ഷെ ഒരു സീറോ വരുന്ന കാരണം, സീറോ വരുന്ന കിട്ടിയപ്പോ നമ്മൾ ഡിഫറൻസ് സീറോ ഉള്ളത് ഒഴിവാക്കി, അപ്പൊ എന്നെ നമുക്ക് 15 ആയി. അപ്പൊ നമ്മൾ ഇനി ഒരു ബുക്ക് ഉണ്ട്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്കിൽ നിന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കുക. നമുക്ക് ക്ലാസ് ടേബിൾ എന്നൊക്കെ പറയണ പോലെ ഒരു ബുക്കാണ്, അതിൽ നിന്ന് എന്നെ 15 ആൽഫ 0.05 വെച്ചിട്ട് നമ്മൾ ആ ടേബിൾ വെച്ച് നോക്കുമ്പോ നമുക്ക് കിട്ടണം, അതിൽ നിന്ന് കിട്ടണ ടി എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ നമ്മള് നൾ ഹൈപ്പോത്തസിസ് എന്താണ്, നമുക്ക് കിട്ടിയ ഒബ്സർവ്ഡ് ആയിട്ടുള്ള വാല്യൂ, അതായത് ശരിക്കുള്ള വാല്യൂ, കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നതാണ് ടേബിൾ വാല്യൂ. നമുക്ക് കിട്ടിയ ഒബ്സർവ്ഡ് വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ തമ്മിൽ ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യും. നമുക്ക് ഇവിടെ കിട്ടിയത് 18.5 ആണ്, നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടിയത് 25 ആണ്, അപ്പൊ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യാണ് ചെയ്യണത്. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മള് ടേബിളിൽ നിന്നുള്ളത് നമുക്ക് കിട്ടും, എന്ന് കണ്ടുപിടിച്ചാൽ മതി, ആൽഫ തന്നിട്ടുണ്ടാവും, അത് നമ്മൾ ടേബിൾ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്സർവ്ഡ് വാല്യൂ കിട്ടും. പിന്നെ കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ഡിഫറൻസ് കാണും, ഡിഫറൻസിന് നമ്മൾ എല്ലാം പോസിറ്റീവ്, സീറോ വരാണെങ്കിൽ അത് ഒഴിവാക്കണം. പിന്നെ ആദ്യം പിന്നെ നമ്മൾ എല്ലാം പോസിറ്റീവ് ആക്കി എഴുതിയിട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതി റാങ്ക് കണ്ടുപിടിക്കണം ഓരോന്നിന്റെയും. റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ എത്രയാണോ, 1 to 15 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ 16 എന്നുള്ളത് പോയി, 0 വരെ ഒഴിവാക്കിയപ്പോ 1 to 15 ആയി, 1 to 15 റാങ്ക് കൊടുക്കുക. അപ്പൊ അത് നമ്മള് അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പൊസിഷൻസിന്റെ ആവറേജ് ആണ് എഴുതേണ്ടത്. അങ്ങനെ 1 to 15 റാങ്ക് കൊടുത്തിട്ട് നമ്മൾ ഇത് എഴുതുക. അത് കഴിഞ്ഞിട്ട് റാങ്കിന് തന്നെ പ്ലസ് സൈൻ ഉള്ളതും മൈനസ് സൈൻ വരുന്നതിന് മൈനസ് റാങ്കും ആയിട്ട് എഴുതുക. രണ്ടിന്റെയും സമ്മ് ഡിഫറെന്റ് ആയിട്ട് കാണുക, സെപ്പറേറ്റ് ആയിട്ട് കാണാം. പ്ലസിന്റെ സൈൻ, പ്ലസിന്റെ സമ്മും നെഗറ്റീവിന്റെ സമ്മും ഏതാണോ ചെറുത് അത് ടി ആയിട്ട് എടുക്കാം. അതാണ് നമുക്ക് ടേബിള് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ടി. പിന്നെ നമുക്ക് ബുക്കിൽ നിന്ന് കിട്ടണതും കമ്പയർ ചെയ്യുക, ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ എച്ച് നോട്ടിനെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യുക. ഈ കേസിൽ നമ്മൾ റിജക്ട് ചെയ്യാണ് ചെയ്യണത്. ഇനി ഒരു പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോ സാമ്പിള്, ഇപ്പൊ എന്നെ നമുക്ക് 25 കൂടുതലാണെന്നുണ്ടെങ്കിൽ, എന്നെ ഇവിടെ 15 ആയിരുന്നു, എന്നെ ഇപ്പൊ സപ്പോസ് 25 കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ടി എന്ന് പറയുന്നത് ടി ബാർ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1/4. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാണുന്നത് റൂട്ട് ഓഫ് n(n+1)/2n+1)/24. അപ്പൊ നമ്മൾ സെഡ് കാണുന്നത് ഇങ്ങനെയാണ്, ടി മൈനസ് n(n+1)/4 റൂട്ട് ഓഫ് n(n+1)/2n+1)/24 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് കാണാം. സാധാരണ ഇതിൽ പ്രോബ്ലം 25 കൂടുതലുള്ളത് തരാറില്ല, നമുക്ക് ടേബിൾ വെച്ച് കണ്ടുപിടിക്കേണ്ടത് തരാറുള്ളൂ. അപ്പൊ ടേബിൾ വെച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഡിഫറൻസ് കാണാം, റാങ്ക് കാണാം, പ്ലസ് മൈനസ് സെപ്പറേറ്റ് ചെയ്യുക, സമ്മ് കാണാം, ചെറിയ സമ്മ് ടി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു പ്രോബ്ലം തരാം.
അസൈൻമെന്റ് ആയിട്ട് ചെയ്യാനായിട്ട് നാളത്തേക്ക് ചെയ്യാം. ടേബിൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതിൽ നമ്മൾക്ക് ടേബിൾ കണ്ടുപിടിക്കാനുള്ള മെയിൻ ടാസ്ക്. ടേബിൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറിജിനൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ അറിയേണ്ടത്. അപ്പൊ ഒരു പ്രോബ്ലം ചെയ്യാൻ തരാം, അപ്പൊ അത് ചെയ്യാൻ നാളെ എല്ലാവരും. ഓക്കെ, താങ്ക് യു.